നമസ്കാരം. ഇന്നൊരു പടം റിലീസായി കഴിഞ്ഞാൽ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് യൂട്യൂബ് റിവ്യൂസ്, അതായത് പടം ഫേസ്റ്റ് ഡേ ഫേസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫേസ്റ്റ് ഡേ സെക്കൻഡ് ഷോ തന്നെ പോയി കണ്ടിട്ട് ആ പടത്തിനെ കുറിച്ച് റിവ്യൂ പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. യൂട്യൂബേഴ്സ് മാത്രമല്ല, ഫേസ്ബുക്കിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ഇന്ന് സിനിമാക്കാരെ ചർച്ച ചെയ്യുന്നൊരു സംഗതി തന്നെയാണ്. പുതിയൊരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവർ റിവ്യൂ ചെയ്യുന്നു, റിവ്യൂ ചെയ്തതിനെ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് രീതിയിൽ ഡിസ്കഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല രീതിയിൽ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമാക്കാർക്ക് യാതൊരുവിധ കുഴപ്പമില്ല, പടം കണ്ടു അവനാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കലാസൃഷ്ടി, ഏതൊരു പ്രോജക്റ്റും ഒരുപാട് പേരുടെ അധ്വാനമാണ്. അതിനൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു വാദം. ഞാൻ ഈയിടെയായിട്ടുള്ള കണ്ടിട്ടുള്ള പല പടങ്ങളും എനിക്ക് മോശമായ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്നെ റിവ്യൂ പറഞ്ഞിട്ടില്ല. നല്ലതെന്ന് എനിക്ക് തോന്നുന്ന കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഞാൻ അങ്ങനെയായിട്ടോ കണക്കാക്കുന്നത്, അത് പലർക്കും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊന്നും വരില്ല. ഇപ്പോൾ ഞാൻ ഈ അശ്വന്ത് ഗോക്കിനെതിരെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നൊരു വീഡിയോ കൂടി ചെയ്തു. കാരണം അശ്വന്ത് ഗോക്കാണ് ഇപ്പോൾ മെയിനായിട്ട് സിനിമാക്കാരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ റിവ്യൂ പറയുന്നു. പിന്നെ എന്താ വെച്ചാൽ അശ്വന്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അശ്വന്ത് മാത്രമല്ല വേറെയും റിവ്യൂവേഴ്സ് ഉണ്ട്, ഇവർക്കൊക്കെ ഒരു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ ഇവരൊക്കെ ഒരു മൂവിയുടെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ലൊരു ശതമാനം ആൾക്കാർ കാണും, ലക്ഷങ്ങൾ കാണും. അതിൽ നല്ലൊരു ഹൈ പെർസെൻറ്റേജ് ഒരേപോലത്തെ രണ്ട് മൂന്ന് റിവ്യൂസ്, മോശം റിവ്യൂസ് കാണുന്ന സമയത്ത് ചിന്തിക്കും ഈ ഒരു പടത്തിന് ഞാൻ പോകണോ. കാരണം രണ്ട് മൂന്ന് പേര് മോശം റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ പല സമയത്തും ഈ അശ്വന്ത് ഗോക്കിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള റിവ്യൂസിനെ പോലുള്ള ആൾക്കാർ റിവ്യൂ പറയുന്ന സമയത്ത് ഓഡിയൻസിന് പലർക്കും ആ മൂവി കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ കണക്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇവർ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതും അവർക്ക് അവരുടെ സ്ഥിരം വ്യൂവേഴ്സായിരുന്നു ആവുന്നതും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോശം റിവ്യൂ പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നല്ലൊരു വിഭാഗം പടത്തിന് പോവാതെയാവും. ഇത് സിനിമാക്കാർ പല സമയത്തും പല രീതിയിലും ഇതെടുത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് നമ്മൾ നോക്കിയറിയാം, ഹൈദറലിയും അശ്വന്ത് ഗോക്കും തമ്മിലുള്ള ഇഷ്യൂല്, ഹൈദറലിയാണ് ഒന്നും കൂടി ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ട് സിനിമാക്കാരുടെ ഭാഗം നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ സാധാരണ സിനിമ കാണുന്ന ആൾക്കാരുടെ 150 രൂപയ്ക്ക് വില ഇല്ല എന്നല്ല, വില ഉണ്ട് എന്തായാലും, പക്ഷേ ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സും പേഴ്സണൽ ടേസ്റ്റും ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അശ്വന്തിനെ തന്നെ എടുത്ത് പറയുന്നു, അശ്വന്ത് അല്ലെങ്കിൽ മറ്റുള്ള റിവ്യൂവേഴ്സിന് പല സമയത്തും മാസ് ഓഡിയൻസിന് അവരുടെ റിവ്യൂ ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. കണക്ട് ആവുന്നത് കൊണ്ടാണ് നാളെ ഒരു നല്ല പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും അത് ഈ വ്യക്തികൾക്ക്, ഈ രണ്ട് മൂന്ന് റിവ്യൂ പറയുന്ന വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ കളക്ഷനെ അല്ലെങ്കിൽ അത് തിയേറ്ററിൽ ആൾക്കാർ പോയി കാണുന്നതിനെ നല്ലൊരു ശതമാനം ബാധിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഇന്നലെ ചാവേർ എന്നിട്ടുള്ള മൂവിയുടെ റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടു. അതായത് കുഞ്ചാക്കോ ബോബൻ, ജോയ് മാത്യു, പെപ്പെ, പിന്നെ ടിനു പാപ്പച്ചൻ, ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഒരു പ്രസ് മീറ്റ്. ഈ പ്രസ് മീറ്റിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിൽ ഹൈക്കോടതി ഈ കേസിൽ, ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നിട്ടുള്ള ഒരു ന്യൂസ് കണ്ടു. യെസ്, അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേട്ടോ. ഇത് ന്യൂസ് എങ്ങനെയാന്ന് വെച്ചാല് റിവ്യൂ ബോംബിംഗ് എങ്ങനെ നിയന്ത്രിക്കുമെന്ന് അറിയിക്കണം, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പുതിയ മൂവി ആരോമലിൻ്റെ ആദ്യത്തെ പ്രണയം, ഞാൻ കേട്ടിട്ടില്ല, ആരോമലിൻ്റെ ആദ്യത്തെ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മുജീബ് റൌഫാണ് അഡ്വക്കേറ്റ് സി ആർ രാകേഷ് ശർമ്മ വഴി ഓൺലൈനിലൂടെയുള്ള നെഗറ്റീവ് റിവ്യൂ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നായിരുന്നു ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ അടക്കം നിയോഗിച്ചത്. അപ്പോൾ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു എന്നുള്ളൊരു ന്യൂസ് കണ്ടു. ഓക്കെ, ന്യൂസ് എങ്ങനെയാണ്? സിനിമ റിലീസാകുന്നതിന് പിന്നാലെ ഓൺലൈൻ ബ്ലോഗർമാർ നടത്തുന്ന റിവ്യൂ ബോംബിംഗ് ആണ് ഇതിനെ വിശേഷിപ്പിച്ചത്. റിവ്യൂ ബോംബിംഗ് ആണെന്നും ഇത് നിയന്ത്രിക്കേണ്ടതാണെന്നുണ്ടെന്നും അമിക്കസ് ക്യൂറി ശ്യാം പത്മൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഇത് എങ്ങനെ നിയന്ത്രിക്കാനാകുമെന്ന് അറിയിക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനും കോടതി നിർദ്ദേശം നൽകി. പരാതിക്കാരുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കണമെന്നും നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയെയും കേസിൽ കക്ഷി ചേർത്തുന്നുണ്ടൊരു സംഭവം കേട്ടോ. അതായത് ബേസിക്കലി എന്താ വെച്ചാൽ പടം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, പടം മോശമാണെന്ന് ഏതെങ്കിലും റിവ്യൂവർ പറഞ്ഞിട്ട് അതിനെതിരെ ഇവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പോലീസിന് കേസ് കൊടുക്കാം, കോടതി അതിനെ വളരെ സീരിയസ് ആയിട്ട് വീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്താണെന്നറിയോ, ചാവേർ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ചാവേറിൻ്റെ ക്രൂ തന്നെയാണ് ഇതൊക്കെ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയത്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവരാണിത് കൂടുതലായിട്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്.
ചാവേർ മൂവി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ സമയം കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഒരു കേസ് പറയട്ടെ, നമ്മൾ എത്രയൊക്കെ പറയുമെങ്കിലും ഇപ്പം ഞാൻ പറയും ഈ നമ്മൾ റിവ്യൂസിനെ മൈൻഡ് ചെയ്യുന്നില്ല, റിവ്യൂസിൻ്റെ എൻ്റെ ടേസ്റ്റും നിങ്ങളുടെ ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നൊക്കെ പറയുമെങ്കിലും നല്ലൊരു ശതമാനം ആൾക്കാർ, ഞാനും അതെ, ഒരു നമുക്ക് നോക്കിക്കാണുന്ന രണ്ട് മൂന്ന് പേര്, ഒരു മൂന്നാലഞ്ച് പേര് കേട്ടോ, മൂന്നാല് പേര് ഉണ്ട്. ഇവർ റിവ്യൂ കണ്ട സമയത്ത് ഇവർ എല്ലാവരും ഒരു പടം മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒന്നും കൂടെ ഒന്ന് സംശയിക്കും. ഓക്കെ, അയ്യോ അതിന് പോണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമയവും പൈസയും ഫാമിലിയൊക്കെ ആയിട്ട് പോകല്ലേ, ഒരു 1500 to 1200 രൂപയുടെ ചിലവുണ്ട്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലോ, എല്ലാം കൂടെ ആകുമ്പോൾ നല്ല റേറ്റ് ആവുമല്ലോ. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്, പോകണ്ടാന്ന് തീരുമാനിക്കും. അപ്പോൾ എന്ത്, എൻ്റെ വീട്ടിൽ നിന്ന് 4 ടിക്കറ്റ്. അതുപോലെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. ഓക്കെ, അത് സത്യം തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് സ്പേസ് സിനിമയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ കാണാത്തവർക്ക് ഇഷ്ടപ്പെട്ടല്ല. ഞാൻ കോക്ക്, ഈ അശ്വന്ത് കോക്ക് എന്ന് കിങ് ഓഫ് കൊത്തേൻ്റെ കാര്യം പറഞ്ഞു, പലരേലും കമൻ്റ് ഇട്ടിട്ടുണ്ട് അവർക്ക് ഒട്ടിട്ടിൽ കണ്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഞാൻ അതിൻ്ത് കേസിൽ ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഡീഗ്രേഡ് ചെയ്യേണ്ട സിനിമയായിരുന്നില്ല പടം. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ നല്ല റിവ്യൂ കൊടുത്തത്. പടം ഭയങ്കര മോശം ഒന്നല്ലാന്ന് എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ ഫീൽ ചെയ്തവരുണ്ട് കേട്ടോ. പക്ഷേ പല ആൾക്കാരോട് പറയും ഇത് ഈ ഇവർ ഈ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ അത്രയൊന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ ഈ എനിക്ക് സംശയം എന്താ പറയുക, ഈ ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുന്ന സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഒരു സംഗതി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു അവകാശം, അതിവിടെ എന്താ പറയുക, കേട്ടയിൽ ചെയ്യപ്പെടില്ലെന്ന് എനിക്ക് അതിൻ്റെ ഒരു സംശയം കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് കം ഫ്രം ദ പേഴ്സൺ ഹൂസ് റിവ്യൂവിങ് ദിസ്. ഇപ്പം ഞാൻ എൻ്റെ കേസിൽ, ഇപ്പം നമ്മൾ അത്ര അധികം വ്യൂവേഴ്സ് എന്നുള്ള ചാനലല്ല, ഞാൻ എൻ്റെ കേസിൽ തീരുമാനിച്ച പോലെ ഞാനും വൈഫും ഞങ്ങൾ പറയും, മോശമായിട്ടുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യേണ്ട, നമ്മൾ മോശം പറയണ്ട എന്ന് പറയും. അല്ലെങ്കിൽ പറയാം, അത് അതിൻ്റെതായ ഒരു ഭാഷയും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് നഷ്ടം വരാത്തക്ക രീതിയിൽ, അയാളെ കുത്തുവാടെടുപ്പിക്കാത്ത രീതിയിൽ, എന്ന് വെച്ചിട്ട് കോടികൾ ചിലവാക്കി നിർമ്മാതാവിന് കോടികൾ കിട്ടിക്കോട്ടെ എന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവരുടെ ഒരു ഈ കണ്ടിട്ടുള്ള പ്രസ് മീറ്റിൽ ഈ സംവിധായകനോട്, ചാവേറിന് സംവിധായകനോട് കുഞ്ഞാക്കോവനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ റിവ്യൂവേഴ്സിനെ കുറിച്ച് ഈ റിപ്പോർട്ടേഴ്സ് ഈ മറ്റേ ഇൻ്റർവ്യൂവേഴ്സ് ചോദിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റിവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ റിവ്യൂ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് നിങ്ങൾ എന്റെ ഞാനൊരു പടം ചെയ്ത് വെച്ചിട്ട് ഓക്കെ നിങ്ങൾ എല്ലാവരും വന്നിത് കണ്ട് അത് സൂപ്പറാണ് നിങ്ങൾ കൈയടിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ല. എന്റെ ലിബർട്ടി അനുസരിച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പൊ അത് ആ സ്വാതന്ത്ര്യം കാണുന്ന പ്രേക്ഷകർക്കാണ്. കാരണം സിനിമ എൻഡ് ഓഫ് ദി ഡേ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംവിധായകൻ ഇല്ല, പിന്നെ പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരാണ് സിനിമയുമായിട്ട് സംബന്ധിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതിൽ തോന്നിയ ഒരേ ഒരു കാര്യം, എന്റെ അഭിപ്രായവും ചോദിച്ച താങ്കളുടെ അഭിപ്രായവും സിനിമയ്ക്ക് ഒരേ രീതിയിലായിരിക്കില്ല. എന്റെ ആസ്വാദനം താങ്കളുടെ ആസ്വാദനം രണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അവിടേക്ക് എത്തണമെന്നില്ല, മനസ്സിലായി, സാധാരണ ഓഡിയൻസിനടുത്തേക്ക്. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഒരു സമയം ഓഡിയൻസിലേക്ക് സിനിമ എത്താനുള്ള ഒരു സമയം റിവ്യൂസ്റ്റ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഉറപ്പായിട്ടും റേറ്റിംഗ് സംവിധാനം നല്ലൊരു സംവിധാനം, അത് നല്ലൊരു രീതിയായിട്ടാണ് എനിക്ക്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി, ഇപ്പം 10 പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, 5 പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഇനി വരാൻ പോകുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ആ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് ഒരു പക്ഷേ റിവ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞ റേറ്റിംഗ് സിസ്റ്റം കൊണ്ട് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഇറങ്ങി അന്ന് തന്നെ റിവ്യൂ ചെയ്യാൻ ആൾക്കാരെ തീർക്കുകയാണ്. അത് ബോധപൂർവം അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കാലിറ്റിയെ പറ്റി ഭയങ്കര ധാരണയുള്ള പോലെയാണ് പലരും സംസാരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യുക, അതിന്റെ എഡിറ്റിംഗ് പാറ്റേൺ, അതിന്റെ ബി ജി എം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഒരു ഓതന്റിക് ആണെന്നുള്ള രീതിയിലാണ് പലരും അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് പടം കാണാൻ പോകുന്ന ഒരു കുടുങ്ങി പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാവേർ സിനിമ റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഈ ചാവേറിൻ്റെ റിവ്യൂ കണ്ട സമയത്ത് ഒരാളിരുന്ന് പറയുന്നുണ്ട്, അതായത് പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഇതായിരുന്നു, എന്തൊക്കെയോ സിനിമാറ്റോഗ്രഫി ഭയങ്കരമായിട്ടുണ്ട്, പക്ഷേ എന്തോ കണക്റ്റായില്ല. നമ്മളെ എന്തോ ഒരു പ്രത്യേക പദപ്രയോഗമൊക്കെ ഉപയോഗിച്ചു, എന്തോ എനിക്ക് എന്തോക്കെ കണക്റ്റായില്ല എന്നുള്ളത്. അല്ല, ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇവരെ കയ്യിലൊരു സിനിമ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് എന്താ പറയുക, മറ്റേ ആ എന്താ ഈ ജയിലർ സിനിമയെ കാണിച്ച മാതിരി ഒരു സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് കൊടുക്കേണ്ടതില്ല, സ്ക്രിപ്റ്റ് അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവായിരിക്കും. ഒരു പക്ഷേ ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല ഇതിലേറെ അടിപൊളിയായിട്ട് സംവിധാനം ചെയ്ത് തരുമായിരിക്കാം, അറിയില്ല കേട്ടോ. അങ്ങനെ ആ രീതിയിലേക്കാണ് ഓരോരുത്തരും സംസാരമുള്ളത്. ഏതായാലും എനിക്കിപ്പോഴും മനസ്സിലാവുന്ന സംഭവം എന്ന് വെച്ചാൽ, കോടതി ഏത് രീതിയിലാണ് ഇതിൽ ഇടപെടുക എന്നുള്ളത്, കോടതി ഇതിൽ ഏത് രീതിയിൽ ഇടപെട്ടിട്ട് എങ്ങനെയാണ് ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്, ഇതൊക്കെ ഞാൻ അതിനെ പറയും മോസ്റ്റ് ഔട്ട് ഓഫ് ഇത് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ തന്നെ വരേണ്ട ഒരു സംഭവമാണ്. എന്തറിയോ, എല്ലാം ഈ യൂട്യൂബിൻ്റെ പൈസ, ആ ഒരു മോണിറ്റൈസേഷൻ മാത്രം കണക്കാക്കാതെ
എല്ലാം അരിയെന്ന് കണക്കാക്കാതെ അതിനപ്പുറം ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അത് എൻ്റെ ഒരു പേഴ്സണൽ തോട്ടാണ് കേട്ടത്. അതായത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ കാണണം, അല്ലാതെ എന്തിനും നമ്മൾ അടച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് വെറും 150 രൂപ എല്ലാം എന്ന് വെച്ചാൽ 150 രൂപ ഒരു വിഭാഗം സിനിമ കാണുന്നവർക്ക് 150 രൂപ റിവ്യൂ ചെയ്യുന്നവർക്ക് അരി, ഈ രണ്ട് കോൺസെപ്റ്റും മാറണം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്കിതിൽ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നല്ല, കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരത്തെ വേർഡ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.